नमस्ते या डॉक्टर सुधारण नायर पुरलूर कई कुरे दिवस रामायण कथ इन वीडियो रूपतिलिड़ा पी मेरी याद सीत रवण तंत्रपूप तटिकोई मारीजें सहायतोड़कूरी अब मारीजन और मानि स्वर्ण मान वेष सीत अवड़ वर सीत उड़े श्रीरामो मानने पड़चरण आवश्यप अगर लक्ष्मण ने सीत ऐप्चे श्रीराम आ मानने पड़ा ओड़ राम वीडू वीडू ओड़ अब दूर आयप श्रीराम वस्त्रमें आ मैं असुरन राक्षसन मारीज मारे आ समत वि अय्यो लक्ष्मण अय्यो सीते सीत तेटिद अगर सीत और वहको लक्ष्मण ने पर सीत आश्रम आ समत रवण तंत्रभूम तटिको अगर रवण सीत लंगी अवे तड़वकारी पार्पी इन या सीत अन्वि रामन रामें विलाप अब सीत लंगे रवण मेरे अंतपड़ी सीत तड़वकारी अवड़े कुछ राक्षस सीत की चुट कावल याद कारणवशाल सीत मतर का नोक अब मतलब सीत का इत्र रवण इत्र या वीडियो इन वीडियो निष्टपाणी लाइक शेयर सपोर्ट आद्यम का आल अब सब्सक्राइब आ सब्सक्राइबि बेल बटन अब अमरती या वीडियोस नोटिफिकेशन अब सीत लंग रवण तलवल उड़न रवण अंतपुर वन एट भृत्यम ऐट भृत्यन्मे विजुरी क्यों मनस जनस्थान जनस्थान अपकड़ मनस ना कर त्रिशिस सुधीशन मचु कोलपु इम रामन व्यक्ति अगर पकड़ तीर्कान या अद भारे तटिकोट निवड़पी राम नीक श्रद्धि मेवा भारे नष्टप विषम अृदय पट्टी आवान साध्यता अदल अब आयुधो अन्वेषिको इन क्योंपी रहस्य अन्वित अपने यात्री रावण नेरे सीधे सीधे अब रामण इन पल स्त्री तटिको आद्य तड़ी पार्पे अद भार्य भार्य उप भार्यमरा उपभक्तिमरा अलग जारणी अथवा उपभक्ति अगर स्त्री अब अदर स्त्री ई सीत अद विचार अदाय स्त्री ऐटों सुंदर सीत एम इन राम सीत का पचती श्री रवण तटिको रवन मनस अब सीत संसा नोक अद्हम सीत समीपी रवण पर मुपत् जन भर राजावाणी या राक्षस राजावाणी या राज्य मुपत् जन आवश्यक क्यों निवेटी आयर पेरे एमीप जीवन का प्रिय भगवति एंपुर आयर स्त्री भगवत इष्ट भगवत या कोटार प्रधानपेट राज्ञ ई लोक मुटा या भगवत को पुष्पक विमान भगवति पर या भगवत मूबिल എല്ലാം സാഷ്ടാംഗം അണിയറോ ശബദിയുടെ ഇഷ്ടത്തിനെതിരായിട്ട് ഞാനൊന്നും പ്രവർത്തിക്കില്ല
അദ്ദേഹത്തിനെ ഞാൻ ഭഗവതിയെ ഞാൻ എൻ്റെ ഭക്ത ഭക്ഷിയാക്കാം എന്നെ നിങ്ങൾ ഭർത്താവായി അംഗീകരിക്കണം എന്ന്. സീതയെല്ലാം കേട്ടിട്ട് രാവണൻ്റെ മുഖത്ത് പോലും നോക്കാതെ വസ്ത്രം കൊണ്ട് മുഖം മറച്ചു, ഹൃദയം പൊട്ടുമാറ് കരഞ്ഞു. രാവണൻ പറയാം, ഞാൻ ഭഗവതിയുടെ അടിമയാണ്, ഞാൻ ഭഗവതിയുടെ കാൽ തൊട്ട് വന്നിച്ചോട്ടെ, എപ്പോഴെങ്കിലും സീത വശംവദയാവുമെന്ന് രാവണൻ കേട്ടു. അപ്പം രാവണൻ്റെ ഈ എന്നിട്ട് രാവണൻ പിന്നെ ഒരുപാട് രാവണനെ പറ്റി പൊക്കിയൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ടിട്ട് സീത പറയുവാണ്, എൻ്റെ രാമനെപ്പറ്റി അങ്ങേക്കൊന്നും അറിയില്ല, അദ്ദേഹം ധർമ്മത്തിൻ്റെ പ്രതീകമാണ്, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്, സത്യത്തിൻ്റെ പ്രതിപുരുഷനാണ്. ഒരു നാൾ അദ്ദേഹവും അദ്ദേഹത്തെപ്പോലെ ശക്തനായ ലക്ഷ്മണനും ഇവിടെ വരികയും നിങ്ങളെ വധിക്കുകയും ചെയ്യും. എന്നെ ഇവിടെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം വധം നിങ്ങളുടെ മരണം ക്ഷണിച്ചു വരുത്തുകയാണ്. എന്നിട്ട് രാവണൻ ഈ സീത പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചില്ല. സീതയോട് പറഞ്ഞു, ആ ഞാൻ പറഞ്ഞതൊക്കെ നീ ഇപ്പം ഉടനെ മറുപടി പറയണ്ട, നിനക്ക് ഞാൻ 12 മാസം സമയം തരും. ഈ 12 മാസത്തിനകം നീ എൻ്റെ ഭാര്യയാവാൻ സമ്മതിച്ചില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ എൻ്റെ അടുക്കളക്കാരികൾ നോക്കിക്കോളും. എനിക്ക് പറയാം, അവരിതിൻ്റെ മൃദുവായ ശരീരം കഷണം കഷണമാക്കി മുറിച്ച് എനിക്ക് കറി വെച്ച് തരും, എനിക്ക് സ്വാദിഷ്ടമായ കൂട്ടാ ഉണ്ടാക്കി തരും, ഞാൻ അത് ഭക്ഷിക്കും. അപ്പം 12 മാസം ഞാൻ നിനക്ക് തരികയാണ്, ഒന്നുകിൽ 12 മാസം ആകുമ്പോൾ നീ എൻ്റെ ഭാര്യയാവണം, അതല്ലെങ്കിൽ എൻ്റെ ഭക്ഷണമാകും. അങ്ങനെ സീത അവിടെ വിഷമിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് രാമൻ്റെ കാര്യം നോക്കാം. ഈ മാരീചനെ കൊന്ന ശേഷം രാമൻ വേഗം ആശ്രമത്തിലെത്തി. അപ്പം രാമനൊരു സംശയം, ഈ മാരീചന് എൻ്റെ അസ്ത്രത്തിൻ്റെ വില അറിയായിരുന്നു, ഞാൻ 2 പ്രാവശ്യം അയാളെ കൊല്ലാതെ വിട്ടതാണ്, പക്ഷേ അയാൾക്ക് തീർച്ചയായിട്ടും മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ സാഹസത്തിന് മുതിർന്നത്. അപ്പോൾ എന്തോ ഇതിനകത്ത് എന്തോ കള്ളക്കളിയുണ്ട്, ചുമ്മാ ഒരു മാനായിട്ട് വന്ന നിന്നല്ല, ഇതിൻ്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. മാത്രമല്ല, ഇയാൾ മരിക്കാൻ നേരത്ത് ഹേ ലക്ഷ്മണ ഹേ സീതേ എന്ന് ഞാൻ വിളിച്ചത് അവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. മിക്കവാറും സീത എന്നോടുള്ള പ്രേമം നിമിത്തം എനിക്കെന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടെന്നും അതുകൊണ്ട് പോയി അന്വേഷിക്കാൻ ലക്ഷ്മണ നീ പോയിട്ട് വാ എന്ന് പറയാനും ലക്ഷ്മണൻ വരാനും സാധ്യതയുണ്ട്, മിക്കവാറും അത് അപകടമാണ്, അങ്ങനെയാണെങ്കിൽ സീതയ്ക്ക് എന്തെങ്കിലും ആപത്ത് പറ്റും, വല്ല രാക്ഷസന്മാരെ പിടിച്ച് തിന്നുകയോ അല്ലെങ്കിൽ പിന്നീട് സീതയെ തട്ടിക്കൊണ്ട് പോവുകയോ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നും പറഞ്ഞ് ശ്രീരാമൻ അങ്ങ് ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇങ്ങനെ നേരെ ആശ്രമത്തിനങ്ങോട്ട് നടന്ന് നടന്ന് പോവുകയാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സംശയം, സീത എനിക്കറിയേണ്ടത് സീത ജീവനോടെ ഉണ്ടോ അല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പറയും. എന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ നടന്ന് നടന്ന് പോയപ്പോൾ ലക്ഷ്മണനെ വഴിയിൽ കണ്ടു. അപ്പോൾ ലക്ഷ്മണനടുത്ത് പറയും, ലക്ഷ്മണ നിൻ്റെ അടുത്ത് ആര് പറഞ്ഞു ഇവിടെ വരാൻ, ഞാൻ നിന്നെ സീതയെ ഏൽപ്പിച്ച് നീ നിൻ്റെ ഉറപ്പിന് മേലാണല്ലോ ഞാൻ ഈ മാനിൻ്റെ പുറകെ ഓടിയത്, അതല്ലെങ്കിൽ ഞാനങ്ങ് വിട്ടുകളഞ്ഞനെ, നീ ആ ആശ്രമത്തിൽ ഇരിക്കുകയും സീതയെ സംരക്ഷിച്ചുള്ളതെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോയത്, നീ എന്തോ എന്തോ കാരണത്താലാണ് നീ ഇറങ്ങി അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് വന്നത് എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. എന്നിട്ട് പറയും, എന്തെങ്കിലും കാരണവശാൽ സീതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ല, സീത ഉണ്ടെങ്കിലേ ഞാൻ ഈ കാട്ടി ജീവിക്കുന്നില്ല, എനിക്ക് രാജ്യം നഷ്ടപ്പെട്ട് ഇതാ ഇപ്പോൾ സീതയെ നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നൊക്കെ പറയും. എന്നിട്ട് നീ സീതയെ രക്ഷിച്ചോളാമെന്ന് എനിക്ക് വാക്ക് തന്നാൽ എന്താ നീ ധിക്കാരം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ചൂടാവും. അപ്പം ലക്ഷ്മണൻ പറയാം, ചേട്ട ജ്യേഷ്ഠ ഞാൻ മനഃപൂർവ്വം സീതയെ ഒറ്റയ്ക്കാക്കിയിട്ട് വന്നതല്ല, സഹിക്കാൻ വയ്യാത്ത രീതിയിൽ എന്നെ ഒരുപാട് മോശമായി എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയും എന്തെങ്കിലും കാരണവശാൽ ഞാൻ ജ്യേഷ്ഠനെ അന്വേഷിച്ച് പോയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു, അതെല്ലാം സഹിക്കാം, പിന്നെ പറഞ്ഞു ഞാൻ അവളെ കാമിക്കുന്നു എന്നും അങ്ങ് മരിച്ചു കാണണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നും അങ്ങ് മരിച്ചാൽ ഞാൻ സീതയെ ഭാര്യയാക്കാം എന്നൊക്കെയുള്ള വാക്കുകൾ കളഞ്ഞപ്പോൾ ഞാൻ അമ്മയെപ്പോലെ കരുതുന്ന സീത എന്നെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിലും എനിക്കറിയാം നീയും ഭരതനും കൂടെ ഗൂഢാലോചനയാണ്, എങ്ങനെയെങ്കിലും രാവണ വധിച്ച് എന്നെ കല്യാണം കഴിച്ച് തിരിച്ചങ്ങ് പോകാനാണ് നിൻ്റെ പ്ലാൻ എന്നൊക്കെ സീത വളരെ മോശമായിട്ട് അധിക്ഷേപിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെയാണ് ഞാൻ സീതയെ അവിടെ ആക്കിയിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ ശ്രീരാമൻ പറഞ്ഞ മറുപടി,
സ്ത്രീകൾക്ക് മാനസികമായി എന്തെങ്കിലും വിഷമമോ ദേഷ്യമോ വരുമ്പോൾ അവരെ മുൻപും പിൻപും ആലോചിക്കാതെ പലത് കുഞ്ഞാൽ പറഞ്ഞെന്നിരിക്കും. നീ വിവരമുള്ള ആളല്ലേ, സീത അങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞെന്ന് പറഞ്ഞു നീ എന്തിനാണ് അതൊക്കെ ശ്രദ്ധിച്ചത്? സീത വിവരമില്ലാതെ പറഞ്ഞതല്ലേ അത്? അതുപോലെയാണോ നീ? നീ അവളുടെ സുരക്ഷ നോക്കണ്ടായിരുന്ന, എന്തായാലും നീ അവളെ ഉപേക്ഷിച്ച് വന്ന് തെറ്റായിപ്പോയി. മിക്കവാറും സീത ഇപ്പോൾ അവിടെ കാണത്തില്ല, സീത ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയി കാണും എന്ന് രാമൻ കട്ടായമായിട്ട് പറഞ്ഞു. അപ്പം ലക്ഷ്മണൻ പറഞ്ഞു അങ്ങനെയൊന്നും വരത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല, സീതയ്ക്ക് ഞാൻ അവിടെ വര വരച്ചു കൊടുത്തിട്ടുണ്ട്, ആ വരയ്ക്കപ്പുറം വരണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ടാണ് വന്നത്. അതൊന്നും അല്ല പ്രശ്നം. അവൾ ചിലപ്പോൾ പൂ പറിക്കാൻ പൂജയ്ക്കും ഉള്ള പൂ പറിക്കാൻ ഇറങ്ങുകയോ അല്ലെങ്കിൽ വെള്ളം കോരാൻ നദി പോവുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. സീതയ്ക്ക് അതിൻ്റെ സീതയോടുള്ള ആ നമ്മളെ ഈ രാക്ഷസന്മാരുടെ ഇതൊന്നും സീതയ്ക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും നീ കാണിച്ചത് മോശമായിപ്പോയി എന്ന് ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും നിനക്കത് ക്ഷമിക്കാതെ നീ വരാൻ പാടില്ലായിരുന്നു. അപ്പം സീത പറഞ്ഞ പരുഷ വാക്കുകൾ കേട്ട് നീ വരാൻ പാടില്ലായിരുന്നു. ഒരു സ്ത്രീ കോപിച്ചാൽ അത് നമ്മൾ അത്ര കാര്യമായിട്ടെടുക്കരുത്. അവരാ ദേഷ്യം മാറുമ്പോൾ അവർ പറഞ്ഞതുപോലെ അവർ മറന്നുപോകും, അതാണ് സ്ത്രീകളുടെ സ്വഭാവം എന്നെല്ലാം പറഞ്ഞു. ഇനിയിപ്പോൾ ചെന്ന് സീതയുടെ അടുത്ത് ചോദിച്ചാൽ സീത ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയും. കാര്യം അവരപ്പോഴത്തെ ദേഷ്യത്തിന് പറയുന്നതാണ്, നീ കേൾക്കണ്ടായിരുന്നു പറഞ്ഞത്. നീ എന്നോട് അനുസരണക്കേട് കാണിച്ചു, എന്നിട്ടിപ്പോൾ എന്തായി? നീ വികാരത്തിൽ അടിമപ്പെട്ട് എൻ്റെ ശാസനം മറന്നു എന്ന് പറഞ്ഞു. മാരീയൻ എന്താണോ വിചാരിച്ച് മാനിൻ്റെ വേഷം കെട്ടി വന്നത് അത് നടന്നു എന്നല്ല രീതിയിൽ നിന്ന് മനസ്സിലാക്കാം. രാമനെ സാന്ത്വനപ്പെടുത്താൻ ലക്ഷ്മണൻ ഒരുപാട് ശ്രമിച്ചു. അവർ പറഞ്ഞില്ല, സീത അവിടെ കാണും, നമുക്ക് പോയി നോക്കാം. അവർ നോക്കാനൊന്നുമില്ല, ഒറ്റയ്ക്ക് സീതയെ അവിടെ ആക്കിക്കഴിഞ്ഞാൽ ഈ മാരീയൻ എന്ന് പറഞ്ഞ അയാൾ എന്നാ ദൂരെ ദൂരെ കൊണ്ടുപോയത് മനഃപൂർവ്വമാണ്. മിക്കവാറും സീത അവിടെ കാണത്തില്ല. എൻ്റെ സംശയം അവിടെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുള്ളതാണെന്ന്. അങ്ങനെ അവരെ നേരെ ആശ്രമത്തിൽ ചെന്ന് നോക്കും. ആശ്രമത്തിൽ ചെന്നപ്പം ശ്രീരാമൻ പറഞ്ഞത് തന്നെ ശരി, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. പിന്നീട് സീതയുടെ സാധനങ്ങളൊക്കെ ചിതറിക്കിടക്കുന്നു. അപ്പം അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. ഉടനെ പൂ പറിക്കാനെങ്കിലും പോയാൽ നോക്കി പൂക്കളെടുത്ത് പോയി നോക്കിയപ്പോൾ അവിടെയൊന്നും ഇല്ല. മാൻകൂട്ടങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നറിയാൻ വേണ്ടി മാൻകൂട്ടങ്ങളുടെ പോയി നോക്കി, ഇല്ല. മരങ്ങളിടയിലെങ്കിലും നിൽക്കുന്നതെന്നറിയാം, അവിടെ പോയി നോക്കി. അപ്പോൾ പറയും നീ പോയി നദിയിൽ പോയി നോക്കിയിട്ട് വാ, ഗോദാവരി നദിയുടെ തീരത്ത് പോയി നോക്കിയിട്ട് അവിടെ എങ്കിലും ഉണ്ടാകുന്ന നോക്കുക. അപ്പോൾ ഇല്ല, അപ്പോൾ എങ്ങുമില്ല. അപ്പോൾ ശ്രീരാമൻ മാനസിക പ്രംശം വിഭ്രാന്തി ഉള്ളതുപോലെ കാണുന്നവരുടെ എല്ലാം ചോദിച്ച് അയ്യോ എൻ്റെ സീതയെ കണ്ടോ, മാങ്കള കൂട്ടത്തിൽ ചോദിച്ച് സീതയെ കണ്ടോ, മരങ്ങളുടെ ചോദിച്ച് സീതയെ കണ്ടോ, ആ വായുവിൻ്റെ അടുത്ത് ചോദിച്ച് സീതയെ കണ്ടോ, അതായത് മാനസിക വിഭ്രാന്തി പോലെ കാണിച്ചു. അപ്പം കുറച്ച് മാനിൻ്റെ അപ്പം ലക്ഷ്മണൻ പോയി നോക്കിയിട്ട് പറഞ്ഞ അവിടെ നദിയിൽ എവിടെയെങ്കിലും ഇല്ല, സീത എവിടെയെങ്കിലും കാണുന്നില്ല. അപ്പം മാൻ ഇങ്ങനെ പറഞ്ഞ് മാൻ ആകാശത്തോട്ട് നോക്കി, നോക്കിയിട്ട് തെക്കോട്ട് ഓടി കാണിച്ചു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞ ആണ്ട ഈ മാൻ നമ്മളടുത്ത് എന്തോ പറയുകയാണ്, ആകാശത്തൂടെ തെക്കോട്ട് സീത പോയി എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആകാശമാർക്ക് അവരങ്ങനെ തെക്കോട്ട് നടന്നു. അവർ സീതയെ തേടി ഇങ്ങനെ തെക്കോട്ട് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ പുഷ്പങ്ങൾ, അത് സീതയുടെ തലയിൽ അന്ന് രാവിലെ ചൂടിക്കൊടുത്ത പുഷ്പങ്ങളാണെന്ന് ശ്രീ രാമന് മനസ്സിലായി. സീതയുടെ തലയെ ചൂടിയിരുന്ന പുഷ്പങ്ങൾ കണ്ടു. അപ്പോൾ രാമന് മനസ്സിലായി അത് സീതയുടേതാണ്. അത് കഴിഞ്ഞ് കുറേ കാൽപാദങ്ങൾ കണ്ടു, വലിയ കാൽപാദങ്ങൾ, രാക്ഷസൻ്റെ ഒരു കാൽപാദങ്ങൾ കണ്ടു. അപ്പോൾ മനസ്സിലായി മിക്കവാറും ഏതെങ്കിലും ഒരു രാക്ഷസം നമ്മളെ പിടിച്ച് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ചെറിയ കാൽപ്പാടുകളുണ്ട്, സീതയുടെ കാൽപ്പാടുകളും കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ അവരങ്ങോട്ട് നടന്നു പോയപ്പം ഒരു മുറിഞ്ഞ വില്ലും കുറച്ച് അസ്ത്രങ്ങൾ നിറച്ച രണ്ട് ആവനാഴികളും കിട്ടു. അത് കഴിഞ്ഞ് ഒരു തുണിക്കകത്ത് എന്തരോ കിടക്കണമുണ്ട്, നോക്കിയപ്പോൾ അത് ആഭരണങ്ങളാണ്. ഈ ആഭരണങ്ങൾ കണ്ടപ്പം മനസ്സിലായത് സീതയുടെ ആഭരണങ്ങളാണ്. സീത പൊതിഞ്ഞ്, അതായത് അവിടെ മേൽമുണ്ട് കീറി അതിൽ പൊതിഞ്ഞ് കുറച്ച് ആഭരണങ്ങൾ താഴോട്ട് ഇട്ടിരുന്നു. അത് ശ്രീരാമൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ മനസ്സിലായി അയ്യോ ഇത് സീതയുടെ ആഭരണങ്ങളാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് സീതയുടെ ആഭരണങ്ങൾ ഒരു തുണി പൊതിഞ്ഞിരിക്കുന്നതും കണ്ടു. എന്നിട്ട് നോക്കിയപ്പോൾ ഒരു പടച്ചട്ട അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു യോദ്ധാവ് അല്ലെങ്കിൽ രാജാവിൻ്റെ പടച്ചട്ടയാണ്, ഏതോ രാജാവാണ് സീതയെ കടത്തിക്കൊണ്ട് പോയത്, ഒരു പടത്തട്ട കണ്ട്.
അത് കഴിഞ്ഞൊരു വെൺകൊറ്റ കിടക്കുന്നു, അത് കഴിഞ്ഞൊരു സാരഥി അവിടെ മരിച്ചു കിടക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് രണ്ട് കഴുതകൾ മരിച്ചു കിടക്കുന്നുണ്ട്. കുറച്ചുകൂടെ നോക്കിയപ്പം ഒരു രഥം അവിടെ കേടായി കിടക്കും. അപ്പോൾ രഥം കണ്ടു, കഴുതകളെ കണ്ടു, സാരഥി മരിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു രാജാവ് രഥത്തിൽ വന്ന് സീതയെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ സീത കയ്യിരുന്ന ആഭരണങ്ങൾ താഴെ ഇട്ടതാണ്, അല്ലെങ്കിൽ അവിടെ എവിടെ കാണിച്ചു പോയതാണ്. ഇത്രയും രാമന് മനസ്സിലായി. പക്ഷേ ഈ രാവണൻ എന്നുള്ള കാര്യം മനസ്സിലായില്ല, ഏതോ രാക്ഷസൻ. അത് കഴിഞ്ഞ് കുറച്ചു ദൂരം കൂടെ അവർ നോക്കപ്പം സീതാന്വേഷണത്തിലായി കുറച്ചു ദൂരം നോക്കിയപ്പോൾ ജടായുവിനെ കണ്ടു. ജടായുവിനെ നേരത്തെ പരിചയപ്പെട്ടതാണ്. ജടായു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അച്ഛനായ ദശരഥൻ്റെ വലിയ മിത്രമാണ്, സീതയുടെ സംരക്ഷണം ഞാൻ ഏറ്റോളാം എന്നൊക്കെ പറഞ്ഞതാണ് ജടായു. ജടായു അവിടെ കിടക്കുന്നതാണ്, ഒരു ചെറിയ കുന്നുപോലെയാണ് അവിടെ കിടക്കുന്നത്. രണ്ട് ചിറകുകൾ മറ്റാണ്, രക്തത്തിൽ കുളിച്ച് ഈ ജടായു അവിടെ കിടക്കുന്നത് കണ്ടു. രാമൻ വിചാരിച്ച്, ആദ്യം വിചാരിച്ച് ജടായു ആണ് തിരിച്ചറിഞ്ഞത്, രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതുകൊണ്ട് ഏതോ രാക്ഷസൻ ആണെന്ന് വിചാരിച്ച് രാമൻ അമ്പും വില്ലുമൊക്കെ എടുത്ത് അതിനെ കുരയ്ക്കാൻ ശ്രമിച്ചു. ഉടൻ തന്നെ ജടായു പറയും, ഞാൻ രാക്ഷസനല്ല, ഞാൻ ജടായുവാണ്, അങ്ങയുടെ സുഹൃത്താണ്. അങ്ങ് പോകുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. അങ്ങയുടെ ഭാര്യ അന്വേഷിച്ച് പോകാനാണെങ്കിൽ ഇവിടെ നിന്നും കിടന്ന് കറങ്ങിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഭാര്യയെ, സീതയെ, സീതാദേവിയെ രാവണൻ തന്ന് അദ്ദേഹത്തിൻ്റെ രഥത്തിൽ തട്ടിക്കൊണ്ട് പോകാൻ നോക്കി. അപ്പം ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചു, ഞാൻ അദ്ദേഹവുമായിട്ട് യുദ്ധം ചെയ്തു, അദ്ദേഹത്തിൻ്റെ തേരാളിയെ ഞാൻ കൊന്നു, അദ്ദേഹത്തിൻ്റെ രണ്ട് കഴുതകളെ ഞാൻ കൊന്നു, അദ്ദേഹത്തിൻ്റെ വെൺകൊറ്റ കുടകളൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭൈര്യത്തിൽ മുറിവേൽപ്പിച്ച് അവസാനം അദ്ദേഹം തോറ്റുപോകും എന്നുള്ള നിലയായപ്പോൾ അദ്ദേഹം ഒരു വാളെടുത്ത് എൻ്റെ രണ്ട് ചിറവും അരിഞ്ഞു വീണു. അപ്പം ഞാൻ താഴെ വീണു. ഞാനല്ലെങ്കിൽ ആ രഥത്തിനോടൊപ്പം ആകാശത്തിലൂടെയാണ് ആ രഥം പോണത്, കൂടെ പറന്ന് അദ്ദേഹത്തിനെ കൊക്കുകൊണ്ട് ഞാൻ കുത്തുകയും മുറിവാക്കുകയൊക്കെ ചെയ്ത് പരുക്ക് പറ്റിപ്പിച്ചതാണ്. അവസാനം നിവൃത്തിയില്ലാതെ അദ്ദേഹം എൻ്റെ ചിറവ് അഴിഞ്ഞു വീഴ്ത്തി. ഞാൻ താഴെ ഇവിടെ മരിക്കാറായി കിടക്കുകയാണ്. അപ്പോൾ സീതാദേവി എനിക്കൊരു വരം തന്ന്, അങ്ങ് എൻ്റെ അടുത്ത് വന്ന് ഞാൻ അങ്ങയോട് സീതയുടെ വിവരം പറയുന്നത് വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങ് ഞാൻ കണ്ട് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട്, അങ്ങ് വെറുതെ സമയം കളയരുത്, എത്രയും പെട്ടെന്ന്. രാവണൻ എന്ന് പറയുന്ന രാക്ഷസൻ, ലങ്കാധിപതിയായ രാവണനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ടുപോയത്. അദ്ദേഹം പോയി രാവണനെ കൊന്ന് സീതയെ കൊണ്ടുവരണം, ഇതാണ് എൻ്റെ ആഗ്രഹം. ഇനി എനിക്ക് അധിക സമയമില്ല, അങ്ങനെ കാണുന്നവരെ ഞാൻ ജീവിച്ചിരിക്കുകയുള്ളെന്ന് സീതാദേവി പറഞ്ഞിട്ടുണ്ട്. ഈ ഞാൻ അങ്ങേക്കൊരു വാക്ക് തന്ന് സീതയെ ഞാൻ എൻ്റെ പരമാവധി എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ സംരക്ഷിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, അത് ആദ്യം ഞാൻ നടപ്പാക്കിയിരിക്കുകയാണ്. അപ്പം ഇത്രയും പറഞ്ഞിട്ട് അപ്പം ചോദിച്ചു, ഈ രാവണൻ്റെ സ്ഥലം ലങ്കയാണോ? അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇപ്പം രാവണനെ പറ്റി കുറച്ച് കാര്യങ്ങളിലൂടെ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ശ്വാസം രക്തം കുറച്ചുകൂടെ ഛർദ്ദിച്ച് പിന്നീട് ഇങ്ങനെ പറഞ്ഞു. രാവണൻ സീതയെ അപഹരിച്ച മുഹൂർത്തം വിന്ദ അഥവാ വിജയ എന്ന് പറയുന്ന മുഹൂർത്തത്തിലാണ് ഈ രാവണൻ സീതയെ അപഹരിച്ചത്. ആ മുഹൂർത്തത്തിൻ്റെ ഒരു പ്രത്യേകത, ആ മുഹൂർത്തത്തിൽ ആരെങ്കിലും മോഷ്ടിക്കുകയോ അപഹരിക്കുകയോ ചെയ്താൽ അത് തിരിച്ച് കിട്ടും. അത് രാവണനെ ഓർമ്മിച്ച് കാണത്തില്ല, അല്ലെങ്കിൽ രാവണൻ അത് വിശ്വാസം കാണും, തീർച്ചയായിട്ടും അങ്ങയുടെ ഭാര്യയെ തിരിച്ച് കിട്ടും, തത്സമയം നഷ്ടപ്പെടുന്നു എല്ലാം തിരിച്ച് കിട്ടും. രാവണനെ കൊന്ന് സീതയെ രക്ഷിക്കുക, അത്രയും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശ്വാസം നിന്ന് അദ്ദേഹം അന്ന് മരിച്ചു. അപ്പം രാമൻ ജടായുവിൻ്റെ മൃതദേഹം സംസ്കരിക്കാമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ അച്ഛൻ്റെ വളരെ സുഹൃത്താണ്, അച്ഛൻ മരിച്ച് അപ്പോഴാണ് പറഞ്ഞത്. രാമൻ വീണ്ടും പറയും, എനിക്ക് ഭയങ്കര കഷ്ടകാലമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ ഞാനാണെന്നാണ് തോന്നുന്നത്. എനിക്കെൻ്റെ രാജ്യം നഷ്ടപ്പെട്ട്, എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ട്, ഇപ്പോഴാ നമ്മുടെ സുഹൃത്തായ ജടായു നഷ്ടപ്പെട്ടു. നമുക്കെന്തായാലും അദ്ദേഹത്തിന് വീരോചിതമായ ഒരു സംസ്കാരം കൊടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജഡം രാമൻ തന്നെ ഒക്കെ എടുത്ത് ഗോദാവരി നദിയുടെ തീരത്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് അപ്പോൾ ലക്ഷ്മണൻ കുറച്ച് വിറകെല്ലാം സംഘടിപ്പിച്ച് അപ്പോൾ അരണി, ഞാൻ തന്നെ അരണി കൂട്ടാമെന്ന് പറഞ്ഞ് രാമൻ തീ കത്തിച്ച് അതിനടുത്ത് ജഡമെടുത്ത് അതി വെച്ച് കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പുത്രതർപ്പണവും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പുത്രതർപ്പണം ചെയ്തിട്ട് പറഞ്ഞു, വലിയ മഹർഷിമാരും ഋഷിമാരും ഒക്കെ തപസ് ചെയ്ത് കിട്ടുന്ന
ലഭിക്കുന്ന ആ സ്വർഗത്തിൻ്റെ ആ പ്രത്യേക സ്ഥലം ഇദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സ്വർഗം നേടി എന്ന് രാമൻ ആശീർവദിച്ചിട്ട് അദ്ദേഹത്തെ പിതൃതർപ്പണം ചെയ്തു. ഇത്രയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഈ അങ്ങോട്ട് സീതാന്വേഷണവും ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം പറയുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിശ്വസിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.